ചീട്ട ഒളിച്ച പുറത്ത് വൈറസ് ഉണ്ട് മോള് പേടിക്കണ്ട നമുക്ക് വൈറസ് ഇനെ പമ്പ് റബ് ഷൂ ചെയ്യാം പമ്പ് പോയിക്കൊണ്ടിരിക്കുന്ന ആ സിറ്റുവേഷന് കാരണം ആരാണ് അതെ വൈറസ് ഓക്കേ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കൊറോണ വിച്ച് മീൻസ് വൈറസുകളെ കുറിച്ചാണ് വൈറസുകളും അതിനെ അത് ഉണ്ടാക്കുന്ന രോഗങ്ങളും അതിനുള്ള പ്രിവെൻഷൻ മെത്തേഡ്സും ഓക്കെ ഇപ്പോൾ നമ്മുടെ ലോകം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഏറ്റവും അർത്ഥം ഉള്ള ഒരു കോട്ടാണ് ഞാൻ പറയുന്നത് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യുർ അല്ലേ നമ്മളിപ്പോൾ കൊറോണയാണ് ഇപ്പോൾ ഉദാഹരണമായി എടുക്കുന്നതെങ്കിൽ കൊറോണ എന്താണ് ഇപ്പോൾ നമ്മൾ കൊറോണയ്ക്ക് പറയുകയാണെങ്കിൽ എന്താണ് അതിനൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലേ SMS നമ്മളിപ്പോൾ ടി വിയിലാണെങ്കിലും എല്ലാവരുടെയും ഒന്നിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ സോപ്പ് യൂസ് ചെയ്യുക മാസ്ക് ധരിക്കുക സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക അല്ലേ ആ പേഷ്യൻറ്റിനെ ഐസോലേറ്റ് ചെയ്യുകയും അതായത് ഇത് എയറിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഒരു അസുഖമാണ് സോ എന്താണ് പേഷ്യൻറ്റിനെ വേഗം ഐസോലേറ്റ് ചെയ്യുകയും അതിനൊക്കെ മുമ്പ് നമ്മുടെ കേരളത്തിൽ കോഴിക്കോട്ടിൽ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു വൈറസ് രോഗമാണ് നിപ്പ ഓക്കെ നിപ്പ എന്ന് പറയുന്നത് വവ്വാലുകളിൽ നിന്നും മറ്റ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും മൃഗങ്ങൾ തമ്മിലും പകരുന്ന ഒരു വൈറസ് രോഗമാണ് ഓക്കെ നമ്മൾ സിനിമ വൈറസ് എന്ന സിനിമയിൽ അതിനെ കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ടല്ലേ എന്താണ് നമുക്കതൊന്ന് നോക്കാം ഇത് ജന്തുക്കളിൽ നിന്നും നേരിട്ടോ മനുഷ്യരിൽ നിന്നും പരസ്പരമോ പകരാവുന്നതാണ് ഏറ്റവും ഭയപ്പെടുത്തുന്ന വസ്തുത There is no vaccination, no treatment protocol. തലവേദന ചുമ ദെൻ ഒരു അവസാനം എന്താണ് ഒരു കോമ സ്റ്റേജിലേക്ക് പോവുകയും വോമിറ്റിംഗ് അല്ലേ വോമിറ്റിംഗ് കാണുന്നുണ്ട് പിന്നീട് കോമ സ്റ്റേജിലേക്ക് പോകുന്നു പിന്നെ ഡെത്ത് അല്ലേ ഒരു പ്രോപ്പറായിട്ടുള്ള നമ്മൾ പറയുന്നത് മീസലസ് എന്നുള്ള രോഗമാണ് മീസലസ് എന്ന് പറയുന്നത് എന്താണ് ഒരു വൈറസ് രോഗമാണ് അത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എന്താണ് എയറാണ് കാറ്റിലൂടെ പകരുന്ന ഒരു രോഗമാണ് ഓക്കെ സിംപ്റ്റംസ് എന്തൊക്കെയായിരിക്കും പനി പിന്നെ ചെറിയ ഡോട്ടുകൾ വരുന്നത് മേലെ റെഡ് കളർ ഡോട്ട്സ് ഫോം ചെയ്യും ദെൻ പനി ചുമ ക്ഷീണം ജോയിൻറ്റ് പെയിൻ അങ്ങനെയുള്ള ഒരു സിംപ്റ്റംസാണ് ഇതിന് കാണിക്കുന്നത് ഇത് സാധാരണയായി കുട്ടികളിലാണ് കാണുന്നത് ഓക്കെ കുട്ടികളിൽ കാണുന്നൊരു രോഗമാണ് മീസലസ് സോ എന്ത് ചെയ്യും നമ്മൾ ഈ മീസലസിൻ്റെ വാക്സിൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു 2 മാസം 4 മാസം പ്രായമുള്ള കുട്ടികൾക്ക് തന്നെ ഈ വാക്സിൻ നിർബന്ധമായും എടുക്കും ഓക്കെ നെക്സ്റ്റ് വൈറസ് രോഗമാണ് പോളിയോ ഓക്കെ പോളിയോ എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായി കണ്ടാമിനേറ്റഡ് എയറിലൂടെ കണ്ടാമിനേറ്റഡ് വാട്ടറിലൂടെയും പകരുന്ന ഒരു വൈറസ് രോഗമാണ് പോളിയോ ആ ബാധിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സിംപ്റ്റംസ് ഉണ്ടാവുക കുട്ടികളുടെ കാലുകൾ ജോയിൻറ്റുകൾ വളരാതെയും അവരുടെ ജോയിൻറ്റുകൾക്ക് ബലക്കുറവും സംഭവിക്കുന്നു ഓക്കെ അത് വളഞ്ഞ് നിൽക്കുന്ന ഒരു രോഗം ഒരു ചതുക്കൽ പോലെ ഓക്കെ ഒരു ഹാൻഡിക്യാപ്ഡായിട്ട് അവർ മാറുന്നു ഇതാണ് പോളിയോ വൈറസിന് നെക്സ്റ്റ് വൺ ആണ് ചിക്കൻ പോക്സ് ചിക്കൻ പോക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ അതിന് കൃത്യമായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് എങ്കിലും അതിന് വാക്സിൻ പ്രൊവൈഡഡ് ആണ് നെക്സ്റ്റ് വൺ ആണ് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് നമ്മൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വാക്സിനേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് തടയാൻ കഴിയുന്ന രോഗമാണ് ഓക്കെ അതിന് എന്തൊക്കെയാണ് സിംപ്റ്റംസ് ലോസ് ഓഫ് അപ്പറ്റൈറ്റ് വീക്ക്നെസ് ജോയിൻറ്റ് പെയിൻ ഡയറിയ മറ്റെന്തെല്ലാമായിരിക്കാം വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങൾ അല്ലേ നമ്മൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കോമൺ കോൾഡ് അല്ലേ ജലദോഷം അത് ഒരു വൈറസ് രോഗമാണ് അഡിനോ വൈറസ് ഉണ്ടാക്കുന്ന രോഗമാണ് കോമൺ കോൾഡ് എന്ന് പറയുന്നത് ദെൻ എബോള ഏവിയൻ ബേർഡ് ഫ്ലൂ എയ്ഡ്സ് റാബിസ് സാസ് സ്മോൾ പോക്സ് ഇൻഫ്ലുവൻസ മംസ് തുടങ്ങിയ അസുഖങ്ങളും വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങളാണ്